ദുരന്തത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ട വേദന കൈരളി ന്യൂസിനോട് പങ്കുവെക്കുകയാണ് പ്രദേശവാസി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, അമ്മനെ എപ്പോഴും വിളിക്കും, അമ്മല്ല നമുക്ക് ജീവൻ തന്ന ആളല്ലേ, നമുക്ക് ലൈഫിൽ നമുക്ക് ഈ ലോകമൊക്കെ കാണാനും നമുക്ക് എല്ലാം ആസ്വദിക്കാനും ജീവൻ തന്ന ആളല്ല അമ്മ. അമ്മ കഴിഞ്ഞിട്ടല്ല ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക്. എന്താ പറയുക, ഞാൻ ഈ എൻ്റെ ഞാൻ എന്തെന്നെ, എനിക്ക് മൂന്ന് മക്കളുണ്ട്. പട്ടിണിയാണെങ്കിൽ എൻ്റെ അമ്മേൻ്റെ കാര്യം നോക്കിയിട്ട് മാസം കറക്റ്റ് 10,000 രൂപ അവിടെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അത് എൻ്റെ അമ്മ അക്കൗണ്ടിലിട്ടിട്ട് ഞങ്ങൾ 5 മക്കളാണ്. ആരാണ് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെടുത്ത് സഹായിക്കുന്ന അമ്മയാണ്. ഇവെല്ലാവർക്കും ആ ഒരു പാവങ്ങൾ എന്ത് പറഞ്ഞ അമ്മ എടുത്ത് കൊടുക്കും. അങ്ങനത്തെ ഒരാളാണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടി. അമ്മ എപ്പോഴും പറയും ഇവിടെ ഉരുൾ പൊട്ടിയാൽ നേരെ വെള്ളം നമ്മളവിടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ അങ്ങനെ സീതമ്മക്കൊണ്ട് കൊണ്ടുപോയിടും. അവിടുന്ന് നമ്മൾ നേരെ നിലമ്പൂർക്ക് പോകുന്ന അമ്മ ഇടയ്ക്ക് പറയായിരുന്നു, ഇടയ്ക്ക് അമ്മ പറയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അമ്മയ്ക്കൊരു പേടി ഉണ്ടായത് ഈ കുന്ന് പൊട്ടിയിട്ട് ഇങ്ങോട്ട് ഒലിച്ചു വരുമോ, ഇല്ലെങ്കിൽ ഈ അമ്പലക്കുന്ന് പൊട്ടിയിട്ട് ഒലിച്ചു വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ വന്നില്ല അമ്മ. എന്താണെന്നറിയില്ല, അതിൻ്റെ 2 ദിവസം മുമ്പ് മരിക്കുന്ന ചേച്ചിയുടെ മോള് ജനിച്ചേ മുതൽ എന്താ പറയുക അമ്മേൻ്റെ കൂടെ ആയിരുന്നു ചേച്ചീൻ്റെ മോള്. അപ്പോൾ ആ ചേച്ചീൻ്റെ വീട് കുറച്ച് മേലെയാണ്. അപ്പോൾ അവർ രക്ഷപ്പെട്ടു. അപ്പോൾ ജനിച്ചേ മുതൽ അവൾ അമ്മേൻ്റെ കൂടെ ആയതുകൊണ്ട് അമ്മേനെ വിട്ടിട്ടുള്ളതില്ല. അവൾ 23 വയസ്സായി അവൾക്ക്. അപ്പോൾ അവളെ ഫുൾ ടൈം അമ്മേൻ്റെ കൂടെ ആയതുകൊണ്ട് അവക്കും അമ്മയുടെ ആയതുകൊണ്ട് അവക്കും മാറാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഏട്ടൻ വന്നപ്പോൾ ഏട്ടനുണ്ടല്ലോ എന്ന് വെച്ച് അന്ന് രാത്രി വിളിച്ചപ്പോൾ ഏട്ടന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വരാമെന്ന് പറഞ്ഞ് പിന്നെ വരാനും പറ്റിയില്ല.